ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പല കുതന്ത്രങ്ങളും പയറ്റി നോക്കുകയാണ് ബി ജെ പി. പക്ഷേ തൊടുത്തുവിടുന്ന അമ്പൊന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതുമില്ല. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ സീറ്റുകളാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിനാൽ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലെ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള പ്രധാന നേതാക്കളെ തന്നെ മത്സരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കേന്ദ്രമന്ത്രിയായ വി മുരളീധരന് പുറമെ രാജീവ് ചന്ദ്രശേഖറും ഇത്തവണ കേരളത്തിൽ നിന്നും ജനവിധി നേടിയേക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ആറ്റിങ്ങലിൽ നിന്നായിരിക്കും വി മുരളീധരൻ മത്സരിക്കുക. തിരുവനന്തപുരത്ത് നിന്നും ബി ജെ പി പ്രതീക്ഷിച്ചിരിക്കുന്ന കോൺഗ്രസിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവിനെയായിരുന്നു. നിലവിൽ എം പി ആയ ഈ കോൺഗ്രസ് നേതാവ് ബി ജെ പി ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ നടത്തുകയും ചെയ്യുമെന്നാണ് ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇദ്ദേഹത്തെ പാർട്ടിയിൽ എത്തിക്കുന്നതിനോട് കേന്ദ്ര മന്ത്രിസഭയിലെ പ്രമുഖർക്ക് താല്പര്യമില്ല. ഇതോടെയാണ് മലയാളി വ്യവസായി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് തിരുവനന്തപുരത്ത് സജീവമായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ സാമുദായിക നേതാക്കളുമായും പാർട്ടി സംസ്ഥാന നേതൃത്വവുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൽ നിന്നും ഇത്തവണയും ശശി തരൂർ തന്നെയായിരിക്കും മത്സരിക്കുക. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ നേരിടാൻ കരുത്തുള്ള നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം പാർട്ടി സംസ്ഥാന ഘടകത്തിലെ ഒരു വിഭാഗത്തിന് ഇദ്ദേഹത്തെ തലസ്ഥാനത്ത് മത്സരിപ്പിക്കുന്നതിൽ എതിർപ്പുമുണ്ട്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ, പി കെ കൃഷ്ണദാസ്, ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ്, സി കൃഷ്ണകുമാർ എന്നിവരെയെല്ലാം മത്സര രംഗത്ത് ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ശശി തരൂരുമായി ശ്രദ്ധേയമായ പോരാട്ടം കാഴ്ചവെച്ച കുമ്മനം രാജശേഖരൻ ഇത്തവണ കൊല്ലത്ത് മത്സരിക്കാനാണ് സാധ്യത കൂടുതൽ. കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ പോരാട്ടത്തിന് ഇറങ്ങിയേക്കാം. മാവേലിക്കരയിൽ പന്തളം പ്രതാപനും ആലപ്പുഴയിൽ ലിഷ രഞ്ജിത്ത് അല്ലെങ്കിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും മത്സരിച്ചേക്കാം. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി സാധ്യതയുള്ള നേതാക്കൾ മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുവാനും ഇറങ്ങും. പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാം പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല.